യേശുവേ നന്ദി. എൻ്റെ പേര് ജോഷി, കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ഒക്ടോബർ 22-ാം തീയതി ഒരു മോൾ ജനിച്ചു. ജനിച്ചതിന് ശേഷം ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മോൾക്ക് ഹൃദയത്തിന് വലിയൊരു ദ്വാരമുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ തന്നെ ശസ്ത്രക്രിയ നടത്തണം, എങ്കിൽ മാത്രമേ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതിന് പ്രകാരം എറണാകുളം ഹോസ്പിറ്റലിൽ ജനുവരി 24-ന് എൻ്റെ കുട്ടിയെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. 28-നായിരുന്നു സർജറി. സർജറിക്ക് ശേഷം എൻ്റെ കുട്ടിക്ക് പമ്പിങ് നിലച്ചു പോവുകയും 24 മണിക്കൂർ നേരത്തേക്ക് ഹൃദയം ഓപ്പൺ ചെയ്തു വെക്കുകയും അതിനുശേഷം മാത്രമാണ് ക്ലോസ് ചെയ്തത്. 5-6 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, സാധാരണ ഒരു കുട്ടിക്ക് വേണ്ട ഹാർട്ട് ബീറ്റിങ് നിങ്ങളുടെ കുട്ടിക്കില്ല, അതിന് ഏക ഒരു പരിഹാരമാർഗം സ്ഥിരമായിട്ട് പേസ് മേക്കർ വെക്കുക. ഞങ്ങൾക്ക് മറ്റൊരു സർജറിയെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ ഡോക്ടർ എന്നോട് പറഞ്ഞത്, നീ ഡിസ്ചാർജ് ചെയ്തിട്ട് കുട്ടിയെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുക. ഫെബ്രുവരി 16-ാം തീയതി ഞങ്ങളുടെ കുട്ടിയെ ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യിച്ച് ബസ്സിൽ ഞങ്ങൾ 7 മണിയായപ്പോൾ കൃപാസനത്തിലെത്തി. മാതാവിൻ്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. രാത്രി 8:30 അച്ഛൻ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവച്ച് അച്ഛൻ പ്രാർത്ഥിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. നീ വന്ന് ഉടമ്പടി എടുക്കാനും പറഞ്ഞു. പിറ്റേ ആഴ്ച തന്നെ ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. മാർച്ച് 20-ാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കൊച്ചിനെ വീണ്ടും ഫോളോ അപ്പിന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടിയിരുന്നത്. അന്ന് ഡോക്ടർ പരിശോധിക്കുകയും ECG എടുക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കുട്ടിക്ക് 100% റിക്കവറി ആയില്ലെങ്കിലും റിക്കവറി ആയിട്ടുണ്ട്, പേസ് മേക്കറിൻ്റെ ആവശ്യമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റാണ് ഡോക്ടർ എനിക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.